നമസ്കാരം ജനവിരുദ്ധ മുഖം പുറത്തെടുത്ത് ദില്ലിയിലെ ആം ആദ്മി സർക്കാർ ശമ്പള ആനുകൂല്യവർദ്ധന ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ആയിരത്തോളം അംഗണവാടി സ്ഥിരം ജീവനക്കാരെയാണ് ദില്ലി സർക്കാർ പിരിച്ചുവിട്ടത് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയായിരുന്നു നടപടി ജീവനക്കാർക്ക് വാട്സപ്പിലൂടെയാണ് പിരിച്ചുവിടൽ ഉത്തരവ് പോലും കൈമാറിയത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ മെയ് ഒൻപത് മുതൽ ദില്ലി വനിതാ ശിശുവികസന വകുപ്പിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ദില്ലി അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി കമല പത്രസമ്മേളനത്തിൽ പറഞ്ഞു ദില്ലിയിൽ ആകെ തൊണ്ണൂറ്റിയഞ്ച് പ്രൊജക്ടുകളിലായി പതിനൊന്നായിരം അംഗനവാടികളാണുള്ളത് ഇതിൽ വർക്കർമാരും ഹെൽപ്പർമാരുമായി ഇരുപത്തിരണ്ടായിരം പേർ സ്ഥിരം ജീവനക്കാരായി ജോലി ചെയ്യുന്നുമുണ്ട് വർക്കർമാർക്ക് പതിനായിരം രൂപയും ഹെൽപ്പർമാർക്ക് അയ്യായിരം രൂപയുമാണ് വേതനം ദില്ലി സംസ്ഥാന അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജനുവരി ഒന്നു മുതൽ സമരം ആരംഭിച്ചത് ജോലി ഭാരവും സമയവും കുറയ്ക്കുക ഓർഡിനേറിയം വർദ്ധിപ്പിക്കുക സർക്കാർ ജീവനക്കാരെ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഇവർ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ സമരം ആരംഭിച്ചത് എന്നാൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് ദില്ലിയിൽ നൽകുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം രാജ്യാന്തര വനിതാ ദിനമായ എട്ടിന് നഗരത്തിൽ വലിയ റാലി ഇവർ നടത്തിയിരുന്നു ഇതിനു പിന്നാലെ അവശ്യ മേഖലയിലെ സമരങ്ങൾ ഒഴിവാക്കാനുള്ള എസ്മ ലനന്റ് ഗവർണർ അനിൽ ബൈജൽ പ്രഖ്യാപിച്ചു അങ്കണവാടി ജീവനക്കാരും സഹായികളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ആരോഗ്യ പരിശോധന അനുബന്ധ സേവനങ്ങൾ എന്നിവയെല്ലാം തടസ്സമില്ലാതെ തുടരേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് എസ്മ പ്രഖ്യാപിച്ചത് പറഞ്ഞു അവസാനിപ്പിച്ചെങ്കിലും തൊട്ടു പിന്നാലെ തൊള്ളായിരത്തി തൊണ്ണൂറ് പേരെ പിരിച്ചുവിട്ടുള്ള രേഖ ജീവനക്കാർക്ക് വാട്സപ്പിലൂടെ സർക്കാർ നൽകി അതിനുള്ള പ്രതികാര നടപടിയെന്ന നിലയിലാണ് പിരിച്ചുവിടലെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു സമരം അടിച്ചുതുക്കാനാണ് കേന്ദ്രവും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന് യൂണിയൻ പ്രസിഡന്റ് ശിവാനി പറഞ്ഞു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി വീട്ടിലെത്തിയാലും ജീവനക്കാർ പറയുന്നു കുട്ടികളുടെ പരിപാലനത്തിന് പുറമെ മുലയൂട്ടുന്ന അമ്മമാർ ഗർഭിണികൾ വൃദ്ധർ എന്നിവർക്കുള്ള പരിചരണ റിപ്പോർട്ട് തയ്യാറാക്കണം അവർക്ക് പോഷകാഹാരം വിതരണം ചെയ്യണം എന്നിവയും അങ്കണവാടി ജീവനക്കാരുടെ കർത്തവ്യത്തിൽപ്പെടുന്നു ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുള്ള സർവേകളും ജീവനക്കാരുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നു ഇതിനെല്ലാം കൂടി തുച്ഛമായ ശമ്പളം പി എഫ് പെൻഷൻ തുടങ്ങിയ ഒരു ആനുകൂല്യങ്ങളുമില്ല ഇത്തരത്തിൽ മുപ്പത്തിയഞ്ചു വർഷം ജോലി ചെയ്ത ജീവനക്കാരിയെ ശമ്പള വർധന ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാട്സാപ്പിലൂടെയാണ് ജോലിയിൽ നിന്ന് നീക്കം ചെയ്തതായി അറിയിച്ചത് മനുഷ്യത്വരഹിതമാണ് ആം ആദ്മി സർക്കാരിന്റെ നിലപാടെന്നും ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ വൃത്തങ്ങൾ തയ്യാറായില്ലെന്നും ജീവനക്കാർ ആരോപിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് thank you